മാനസാന്തരമാണ് ഇന്നലെ നമ്മൾ ഓർത്തത്. വിശുദ്ധ പൗലോസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു വിശുദ്ധ തിമോത്തിയോസ്. വിശുദ്ധന്റെ മാതാവായിരുന്ന യൂണിസ് ഒരു ജൂതമത വിശ്വാസിയായിരുന്നു. പിന്നീട് മാതാവും അമ്മൂമ്മയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. ചെറുപ്പത്തിലെ തന്നെ വിശുദ്ധ തിമോത്തിയോസ് വിശുദ്ധ ലിഖിതങ്ങൾ തന്റെ പഠന വിഷയമാക്കിയിരുന്നു. പൗലോസ് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന്റെ നെറുകയിൽ കൈകൾ വെച്ച് അദ്ദേഹത്തെ തന്റെ സുവിശേഷ ദൗത്യത്തിലേക്ക് സ്വീകരിച്ചു. അന്ന് മുതൽ വിശുദ്ധ പൗലോസ് തന്റെ ശിഷ്യനായും തന്റെ സഹോദരനായും വിശുദ്ധ തിമോത്തിയോസിനെ സ്വീകരിച്ചു. പൗലോസ് തിമോത്തിയോസിനെ ദൈവിക മനുഷ്യൻ എന്നാണ് വിളിച്ചിരുന്നത്. തിമോത്തിയോസിനെ പോലെ ആത്മാവിനോട് ചേർന്നിരിക്കുന്ന മറ്റാരെയും താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പൗലോസ് പല ഭാഗങ്ങളിലേക്ക് യാത്ര തിരിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. ജൂതന്മാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് പല സ്ഥലങ്ങളും വിട്ടു പോവേണ്ടി വന്നു. അവിടെയെല്ലാം താൻ ക്രിസ്തുവിനെ പകർന്നവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനായി വിശുദ്ധ തിമോത്തിയോസിനെയാണ് വിശുദ്ധ പൗലോസ് ഏൽപ്പിച്ചത്. പിന്നീടൊരിക്കൽ ക്രിസ്ത്യാനികളെ ശക്തമായ മതപീഡനത്തിന് ഇരയാവുകയാണെന്ന് അറിഞ്ഞ ഉടനെ അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ധൈര്യവും ആവേശവും പകരുന്നതിനായി വിശുദ്ധ തിമോത്തിയെ തെസലോണിക്കയിലേക്ക് അയച്ചു. അവിടെ ഉണ്ടായിരുന്ന പൗലോസിനെ കണ്ട് താൻ നേടിയ നേട്ടങ്ങളെ പറ്റി അദ്ദേഹത്തെ ധരിപ്പിച്ചതിനോട് തുടർന്നാണ് വിശുദ്ധ പൗലോസ് തെസലോണിക്കാർക്കുള്ള തന്റെ ആദ്യ ലേഖനം. ബൈബിളിൽ വായിച്ചിട്ടില്ലേ വിശുദ്ധ പൗലോസ് എഴുതിയ തെസലോണിക്കാർക്കുള്ള ഒന്നാമത്തെ ലേഖനം? എഴുതുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. നമ്മൾ കരുതുന്നത് പോലെ ആദിമ ക്രൈസ്തവ സഭയിൽ സ്നേഹം മാത്രമല്ല പിളർപ്പും ഉണ്ടായിരുന്നു. ഇന്ന് ക്രിസ്തുവിന്റെ സഭ ഏതാണ്ട് 3500 വിഭാഗങ്ങളായി വിഭജിച്ചു കിടക്കുകയാണ്. അതിനെല്ലാം തിമോത്തി സാക്ഷ്യം വഹിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൊറിന്ത്യയിലേക്ക് പോയി അവിടുത്തെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം നവീകരിക്കുകയും ദൈവിക സ്നേഹത്തിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു. ഈ പിളർപ്പിനെല്ലാം കാരണം ദൈവവചനം പലരും അവരവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ചതായിരുന്നു. അതിനെല്ലാം ഒരന്ത്യം വരുത്താൻ വിശുദ്ധ തിമോത്തിക്ക് സാധിച്ചു. പല വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ പൗലോസുമായി വീണ്ടും ഫിലിപ്പയിൽ വെച്ച് വേർപിരിഞ്ഞ് ട്രോവാസിൽ വെച്ച് ഒരുമിക്കുകയുണ്ടായി. പിന്നീട് പലസ്തീനയിലേക്ക് തിരിച്ചു വരുന്നതിനിടയിൽ വിശുദ്ധ പൗലോസ് ലിഹ സിറിയയിൽ വെച്ച് തടവിലായി. 2 വർഷത്തെ തടവിന് ശേഷം അദ്ദേഹത്തെ റോമിലേക്ക് അയച്ചു. ഈ 2 വർഷവും വിശുദ്ധ തിമോത്തിയും അപ്പോസ്തലന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഫിലമോനും ഫിലിപ്പിയർക്കുമുള്ള ലേഖനങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിച്ചതും ഈ സമയത്താണ്. വീണ്ടും വീണ്ടും കൊറിന്ത്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ലിഹ തീത്തോസിന്റെ സേവനങ്ങളെ വിവരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ സഭയിലുണ്ടായ പിളർപ്പിനെയും ബൈബിളിന്റെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളെയുമെല്ലാം ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനായി എപ്പോഴും വിശുദ്ധ തീത്തോസ് ശ്രമിച്ചിരുന്നു. തന്റെ കോപം അടക്കാനായി പ്രാർത്ഥിക്കുകയും സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടെന്നുവരെ പറയുന്നുണ്ട്. പിന്നീട് ക്രീറ്റസ് എന്ന ദ്വീപിൽ മെത്രാനായി ഭരണം നടത്തിയെന്നാണ് ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിശുദ്ധ പൗലോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം 27 കൊല്ലം തീത്തോസ് ജീവിച്ചിരുന്നതായും അത് കഴിഞ്ഞ് വിശുദ്ധ തീത്തോസും രക്തസാക്ഷിയായതായുമാണ് കരുതപ്പെടുന്നത്. വിശുദ്ധ തീത്തോസിനെയും തിമോത്തിയോസിനെയും പോലെ ഏക കിടയന്റെ കീഴിലാവാൻ സഭ മുഴുവൻ യേശുവിന്റെ ഒറ്റ സഭയ്ക്ക് കീഴിലാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.